ദർശനം ചാനലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വിഷയം ധർമ്മശാസ്താവിൻ്റെ വിഭിന്ന ഭാവങ്ങളും കുളത്തുപുഴ ക്ഷേത്രവിശേഷവും എന്നുള്ളതാണ്. വിഷ്ണുമായയായ മോഹിനിയുടെ പുത്രനായ ശാസ്താവ് ധനുമാസത്തിലെ ഉത്രനാളിൽ ഒരു ശനിയാഴ്ച ദിവസമാണ് ജനിച്ചതെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ എല്ലാ ശാസ്താവിൻ്റെയും അയ്യപ്പൻ്റെയും ക്ഷേത്രങ്ങളിൽ ഉത്രനാളും ശനിയാഴ്ചകളും വിശേഷ ദിവസങ്ങളാണ്. ശനിയാഴ്ച അയ്യപ്പൻ്റെയോ ശാസ്താവിൻ്റെയോ തിരുനടയിൽ നാളികേരമുറിയിൽ നല്ലെണ്ണ ഒഴിച്ച് എള്ളുതിരി കത്തിക്കുന്ന നീരാജനം വഴിപാട് ഏറെ പവിത്രമാണ്. അത് ശനിദോഷങ്ങൾ കുറയ്ക്കുന്നു എന്നതിനാൽ ധാരാളം ഭക്തർ അത് ചെയ്യുന്നുണ്ട്. ശാസ്താവിന് ശംഖപുഷ്പം, നീലത്താമര എന്നീ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് നല്ലതാണ്. ശാസ്താവിന് നെയ്യഭിഷേകം നടത്തുന്നതും നാളികേരം അടിക്കുന്ന കല്ലിൽ അത് എറിഞ്ഞു ഉടയ്ക്കുന്നതും അനുഗ്രഹം നൽകുന്നു. ശബരിമലയിൽ പോകാത്തവരും മണ്ഡലകാലത്ത് വ്രതമനുഷ്ഠിക്കുന്നത് ശ്രേയസ്കരമാണ്. ശാക്താസൂക്തം, ശാസ്താവിന് പുഷ്പാഞ്ജലി നടത്തുക, ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തുടങ്ങിയവയെല്ലാം ശാസ്താപ്രീതി ലഭിക്കുന്നതിനും ശനിദോഷങ്ങൾ അകറ്റുന്നതിനും പര്യാപ്തമാണ്. ശാസ്താവിനെ ദർശിക്കുന്ന ഭക്തന് പരമശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹവും ലഭിക്കുന്നു. ശാസ്താവ് വിഷ്ണുമായയിൽ ജനിച്ചവനായതുകൊണ്ട് ദേവിയുടെ അനുഗ്രഹവും ലഭിക്കുന്നുണ്ട്. ധർമ്മശാസ്താവിന് 19 വിഭിന്ന രൂപങ്ങളുള്ളതായി ശങ്കരാചാര്യസ്വാമികൾ വർണ്ണിച്ചിട്ടുണ്ട്. സ്വയംഭൂവായ വിഗ്രഹങ്ങളും ഒരേ ലോകത്തിലോ പഞ്ചലോകത്തിലോ നിർമ്മിക്കപ്പെട്ട വിഗ്രഹങ്ങളിലോ ശാസ്താപ്രതിഷ്ഠകൾ ഉണ്ട്. ശിവലിംഗം പോലെ പ്രത്യേകിച്ച് ഒരു രൂപവും കൊത്തിവയ്ക്കാത്ത തരത്തിലുള്ള പ്രതിഷ്ഠകളും ശാസ്താവിന് ചിലയിടങ്ങളിൽ ഉണ്ട്. ശാസ്താവിൻ്റെ വാഹനം കുതിരയാണെങ്കിലും കുതിരപ്പുറത്തിരിക്കുന്ന ശാസ്താവിനെ എങ്ങും ചിത്രീകരിച്ച് കാണുന്നില്ല. എന്നാൽ ആനപ്പുറത്തിരിക്കുന്ന ശാസ്താവിനെ ചിത്രീകരിച്ചിട്ടുമുണ്ട്. ശബരിമലയിലെ ധർമ്മശാസ്താ വിഗ്രഹം മറ്റുള്ള ഇടങ്ങളിൽ നിന്നും വിഭിന്നമാണ്. പന്തള രാജാവ് എടുത്തു വളർത്തിയ അയ്യപ്പൻ യോഗമായ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ശാസ്താ വിഗ്രഹത്തിൽ ലയിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ശാസ്താവിനെയും അയ്യപ്പനെയും ഒന്നായി തന്നെ പരാമർശിക്കപ്പെടാറുള്ളത്. ശബരിമലയിലെ അയ്യപ്പൻ വലത്തു കൈകൊണ്ട് ജ്ഞാനമുദ്ര പ്രദർശിപ്പിക്കുന്നു, ഇടത് കൈ കാൽമുട്ടൽ വച്ചിരിക്കുകയാണ്. അദ്ദേഹം യോഗപട്ട ധരിച്ചാണ് ഇരിക്കുന്നത്. അദ്ദേഹം യോഗനിദ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂജാതി ദിവസങ്ങളിൽ നടയടയ്ക്കുമ്പോൾ ഹരിവരാസനം പാടി യോഗദണ്ഡം കയ്യിൽ കൊടുത്ത് യോഗനിദ്രയിലേക്ക് തിരിയാക്കുന്നതായിട്ടാണ് അവിടെ അനുഷ്ഠിക്കുന്നത്. ശാസ്താവിൻ്റെ സാധാരണ വിഗ്രഹങ്ങളിൽ അദ്ദേഹത്തിന് കിരീടമില്ല, അദ്ദേഹത്തിന് ചെന്മുദ്രയും ഇല്ല, യോഗപട്ടയും ഇല്ല. ശാസ്താവിനെ പലയിടത്തും അമ്പും മില്ലും ധരിച്ച നിലയിലാണ് കാണുന്നത്. ചിലയിടത്ത് കുടുംബനാഥനായി ഒരു വശത്ത് ഭാര്യ പ്രഭയോടും മറുവശത്ത് മകൻ സാത്യകനുമുള്ളതായും കാണുന്നു. അദ്ദേഹത്തെ നീല സിൽക്ക് മുണ്ട് ധരിച്ചതായും ചിത്രീകരിച്ചിരിക്കുന്നു. ശാസ്താക്ഷേത്രങ്ങളിലും പലതരത്തിലുള്ള പല പ്രത്യേകതകളും പലയിടത്തും കാണാം. കുളത്തൂപ്പുഴയിൽ ശാസ്താവ് ബാലകനായിട്ടാണ് ആരാധിക്കപ്പെടുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട 108 ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നും പഞ്ചശാസ്താക്ഷേത്രങ്ങളെന്നറിയപ്പെടുന്നവയിൽ ഒന്നുമായ കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രം പുനലൂർ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പരശുരാമനാണ് അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത്. കുളത്തൂപ്പുഴ എന്ന നദിയുടെ കരയിലാണ് ക്ഷേത്രം. ഇത് കല്ലടയാറിൻ്റെ ഒരു കൈവഴിയാണ്. ഈ ക്ഷേത്രത്തിൽ പുനലൂർ, അഞ്ചൽ, കൊല്ലം എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ചേരാം. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും 65 കിലോമീറ്ററാണ് അവിടേക്ക് ദൂരം. കുളത്തൂപ്പുഴയിൽ ശാസ്താവ് ബാലകനായിട്ടാണ് ആരാധിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ കുളത്തിലുള്ള മത്സ്യങ്ങൾക്ക് മീനൂട്ട് നടത്തുക അനുഗ്രഹപ്രദമാണെന്ന വിശ്വാസത്താൽ ധാരാളം ഭക്തർ മീനുകൾക്ക് അവിടെ ഭക്ഷണം നൽകുന്നു. അവിടെ മത്സ്യങ്ങളെ തിരുമക്കൾ എന്നാണ് പരാമർശിക്കുന്നത്. അവയ്ക്ക് ഭക്ഷണം നൽകുന്നതിനെ മീനൂട്ട് നടത്തുക എന്ന് പറയുന്നു. അരിമ്പാറയും ചിലതരം ത്വക്ക് രോഗങ്ങളും മാറുന്നതിന് മീനൂട്ട് ഇവിടെ നടത്തിയാൽ മതിയാകുമെന്നാണ് വിശ്വാസം. അതിനുവേണ്ടി ധാരാളം ഭക്തജനങ്ങൾ അവിടെ വന്ന് അത് അനുഷ്ഠിക്കുന്നുണ്ട്. കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലും ആര്യൻകാവ്, അച്ചൻകോവിൽ എന്നീ ക്ഷേത്രങ്ങളിലും ശബരിമലയ്ക്ക് പോകുന്ന ഭക്തജനങ്ങൾ ദർശനം നടത്തുന്നത് പതിവാണ്.